அது சார், ஹெச்சி சண்முகன் ஓன் டியூட்டி. ഇതെന്തിനാ സാറേ? ഞാൻ അംഗരക്ഷകനല്ലേ, പാറാവുകാരൻ. പടവീടൻ സാറിന്റെ ദേഹത്തൊരീച്ച പോലും വന്നിരിക്കാതെ നോക്കേണ്ട കാവൽ സംഘത്തിൽപ്പെട്ടയാള്. മാറ്റിപ്പിടി പൊട്ടും ലോഡല്ലേ? അതെ, ഫുൾ ലോഡാ. നീ പണി തുടങ്ങി നിറഞ്ഞപ്പോ നിറച്ചു വെച്ചതാ. ആ പിള്ളേരെ നാലിനും നീ ഞവളിയല്ലടാ. പിള്ളേര് ആയി ഗുണയന്മാര്, പോവാൻ പറഞ്ഞാ നല്ല ഭാഷയിൽ. വള്ളക്കൂലിക്കും പിന്നെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് സെറ്റാവുന്നവരെ ചെലവിനുള്ളത് അതും കൊടുത്തു. അവർക്ക് വേണ്ട, അവർക്കെന്റെ ചാവ് കാണണം, പുലകുളി അടിയന്തരത്തിന്റെ ചോറും തിന്നണം. തന്തില്ലാ പടപ്പുകളുടെ അഹങ്കാരം. ചങ്കിനും പള്ളക്കും ഉണ്ട കയറ്റി ചെന്നെ കൊണ്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന്മാര് നോക്കിയപ്പോ കൊല്ലാനും വളർത്താനും ഉടയതമ്പരാൻ ലൈസൻസ് കൊടുത്തുവിട്ട പടവീടൻ സാറിനെ കണ്ടുള്ളൂ. അതിന്റെയും മുകളിൽ തൃക്കണ്ണു തുറന്നാൽ സർവ്വതം ചാമ്പലാക്കാൻ ശേഷിയുള്ള പരമശിവന്റെ പുത്രൻ ഷൺമുഖനെ അവര് മറന്നുപോയി. മറവിക്ക് ചിലപ്പോഴൊക്കെ നല്ല ശിക്ഷ മരണമാണ്. അതെ, ഈ പട്ടണത്തിലെ ചവറ്റുകൊട്ടയിലേക്ക് ആരോ വലിച്ചെറിഞ്ഞവനെ കൂടെ കൂട്ടി കൂടപ്പിറപ്പിന്റെ സ്നേഹം തന്ന് ഇന്നത്തെ വിശ്വരൂപത്തിലേക്ക് വളർത്തിയ നിന്റെ മച്ചാനെ നീ മറന്നു. പിന്നിട്ട കാലത്തിന് നടന്ന വഴികളെ നീ മറന്നു. മരണം തന്നെയാ മറവിക്ക് ശിക്ഷ. പടവീടാ, നീ എന്നെ ഉണ്ടാക്കിയ തന്തയാവല്ലേ. നീ എന്റെ തോളിൽ കൈയിട്ട് കുമ്പാരി എന്ന് വിളിച്ചപ്പോഴൊക്കെ നിനക്ക് ആവശ്യങ്ങളുണ്ടായിരുന്നു. ഒന്നുകിൽ ഒരാളുടെ ജീവൻ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പെട്ടിയിലോ പത്തായത്തിലോ ഇരിക്കുന്ന പണം. മുനമ്പത്തെ മീൻ നാറുന്ന ചെറ്റക്കുടലിൽ നിന്ന് ഈ മണിമാളികയിലേക്ക് ഒരു രാത്രി വെളുത്തപ്പം ഷിഫ്റ്റ് ചെയ്തവനല്ല നീ. ഷൺമുഖന്റെ കൈക്കരുത്തും ചങ്കുറപ്പും വിറ്റും പണയും വെച്ചും കിട്ടിയതിന്റെ നടുക്കണ്ടം തിന്ന് വളർന്നവനാ നീ. ഞാൻ സമ്മതിക്കും, എനിക്കതിൽ അപമാനമില്ല. കൊലക്കത്തി പായും മുമ്പുള്ള ഈ സമയം നീ പറയുന്ന എന്തും ഞാൻ കേൾക്കും. സമയം മരണത്തിന് മുമ്പുള്ള സമയം, അതിൽ നമുക്ക് തുല്യാവകാശം. ഈ മുറിവിട്ട് ഒരാൾ മാത്രമേ ജീവനോടെ പുറത്തു പോകൂ. പോയിന്റ് ബ്ലാങ്കിൽ എന്റെ തോക്കിന് മുന്നിൽ നിന്നാ നീ ഇത് പറയുന്നത്? ആയുധം ആവശ്യത്തിന് ഉപകരിക്കാത്ത സന്ദർഭങ്ങളും ചിലപ്പോ വരും. ഒരത്താഴം കഴിഞ്ഞാ ക്രിസ്തു ശിഷ്യന്മാരോട് പിരിയുന്നത്. നമുക്ക് ഓരോന്ന് പിടിപ്പിച്ചാലോ? പിന്നെന്താ, ഒന്നോ രണ്ടോ ആകാം.